हलो फ्रेंड्स वेलकम बैक टू अवर चैनल मम्स डेली अब इन वीडियो एन वन मनसाइट नम्बर फैमिली अगर वैलिए फैमिली आई वन मिलियन सब्सक्रैइब अड़ो अब अब वैलिय सोष चिंता या अचीवेपोल स्वप्न का अचीवमेंट नामिद अब अब क्रेडिट नाम क्रेडिट चानल सब्सक्राइब ओर अगत या संभावना पर कम का ओर व्यूव नि ओर सब्सक्रिप्शन इनिवे वन मिलियन आई पर यावसर निरों सपोर्ट अब ए समत पर वाले सन्ोषं पेट या वीडियो नामर पुलर्च सवे पुलर्च और अंजर समय आमयत या अंजर तोहो या शय ओर्कण अब ईर एनिकेरी सन्ोषमें एलर सोषम पक वण आग्रह या आद्य ओर्त गीव वे सिन आयो नाटिल कोविड अगे इवे आ प्रश्न मारी वरू अब अरड़ी नमर आघोषम पर मोशल अब अद्ते नमक पेंडिंग वे गीव वे कुरे पेर चो गीव वे अब अगर क्यों या इचि पुगोटान नमक एसतोड़ नमुक नोक एनुसरी अब गीव अवे तीर्च एस वीडियो काोड़ ए चानल सब्सक्रैइबरों इन सब्सक्रैइब व्यू चाहे पॉजिटिव कमेंट नेगटीव कमेंट अल नजन तरह आल्डी नंदी तांगस यानि नंदी वाकड़े पर वीडियो मोतम नंदी वीडियो आईपो अ वेर्ड मोटा अदर अलोड़ नंदी वी नंदी वरान हस्बंड जोनसन सपोर्ट मकल्ड ओर पेरेंस ए ब्रदर सिस्टर जोनस हस्बंड वीटल आल्ड सैडल वैलियो सपोर्ट अब आपोर्ट नम्बर इन वन मिलियन सब्सक्राइबर्स वन मिलियन पर मिलियन पर वण नंबर चुरी पक्ष अद ना मलया पच मलया पत् लक्ष सब्सक्राइबर्स अद वर्ष वर्ष आईटी अब ई रु वर्ष ईर पत् लक्ष आ फोलो ना चानल अंगान अल अलग अगर सत्यावस्थ अगर स्वप्न अल सत्यावस्थ अत्र आलका नमुक सपोर्ट वैलियो सोष या साधारण रीती चानल आर बुक वीटल कुछ जोली निक वनु अब मोड़ नोक वेट अब आमतने ओरत या चानल जस्ट वीडियो इट नोकी इट कई आदे ना अंज आूटो और वीडियो या वीडियो इंडते आीडियो पक्ष आूलू भर सोष आरुपे कम चल कमेंट नाइट अः या ट्रई चम कमेंट अय्यो अब भयंर सोष आमयत अगने मड़प कूड़ा इटर मूं मसम कहान वीडियो और वीडियो ए वैरल आवाद अदर लाइम ज्यूसी वीडियो आने अब अः नमुक हिट और लक्ष व्यूस रू दस अगे सब्सक्राइबर्स किटी अद आज ओर्क सामयत अब या चिंती और लक्ष्यम आवलोटा
അന്നെന്ന് പറയുന്നത് 100,000 എന്നൊക്കെ പറയുന്നത് എന്റെ സ്വപ്നത്തിൽ പോലും ഇല്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ഉന്തി തള്ളി 100,000 ആയി. പിന്നെ ദൈവാനുഗ്രഹത്താലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടൊക്കെ ഞാനിതാ ഇപ്പോ 1,000,000 10,00,000 സബ്സ്ക്രൈബേഴ്സിലോട്ട് വന്ന് നിൽക്കുകയാണ്. പറയാൻ പറ്റാത്ത സന്തോഷമുണ്ട്, അറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. പിന്നെ എന്താ ഇപ്പം മക്കളെയൊക്കെ വിളിച്ച് ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ഒക്കെ നടത്തണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്, ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും. പക്ഷെ ഇവിടെ അതിന്റെ ഒരു ഷോപ്പ് പോലും നമുക്ക് തുറന്നു തുടങ്ങിയിട്ടില്ല. അതുപോലും 2 ദിവസം കഴിഞ്ഞിട്ടാണ് തുടങ്ങുള്ളൂ, അപ്പൊ തുറക്കുള്ളൂ. അപ്പം അതിന്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമുക്കൊരു സെലിബ്രേഷൻ ആയിട്ടൊന്നും കാണിക്കാനില്ല. പക്ഷെ ഫ്യൂച്ചറിൽ ഇടാട്ടോ, ഒരു 1-2 ആഴ്ചക്കകത്ത് നമ്മളെങ്ങനെ ഈ ഒരു കൊച്ച് 1,000,000 സബ്സ്ക്രൈബേഴ്സിനെ സെലിബ്രേറ്റ് ചെയ്തെന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്കടുത്ത് ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് ഡേ 1 തുടങ്ങി എന്നെ ഈ ഒരു സമയം വരെ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വല്ലവരെയൊക്കെ മിസ് ചെയ്തു പോകും, ചിലപ്പോൾ പറയാൻ വിട്ടുപോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് ഞാൻ ഡേ 1 മുതൽ ഈ ഒരു നിമിഷം വരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, ഹൃദയം നിറഞ്ഞ സന്തോഷം ഞാൻ അറിയിക്കുക കേട്ടോ. അപ്പൊ അത് എന്താ പറയുക, ഇപ്പൊ ഇതിനെ ഒട്ടും വിചാരിക്കാത്ത, നമ്മളിപ്പോ ഒരു നമുക്ക് ഒട്ടും വിചാരിക്കാത്ത ഒരു കാര്യം നമുക്ക് കിട്ടാന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷമല്ല. നമ്മൾ ഒട്ടും നമുക്കത് ഓ അത് കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് ഓർത്ത് ഇരിക്കുന്ന ഒരു കാര്യം നമുക്ക് കിട്ടി എന്നറിഞ്ഞപ്പം സന്തോഷമുണ്ട്, കരച്ചിൽ വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാത്തിന്റെ ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആണ് ഇപ്പൊ എനിക്ക് വരുന്നത്. പിന്നെ ഇനിയിപ്പോ എനിക്കൊരു കാര്യം കൂടെ ഈ പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സിന്റെ അടുത്ത് പറയാനുള്ളത്, നമ്മളൊരു ക്ഷമയോടുകൂടെ, അത് യൂട്യൂബേഴ്സ് മാത്രമല്ല കേട്ടോ, ആരാണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മളൊരു കാര്യം ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്ന് ഓർത്ത് ചെയ്യാതെ നമ്മുടെ ഇഷ്ടം, നമുക്കൊരു നേരം പോക്ക്, അല്ലെങ്കിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എനിക്കതിൽ സക്സീഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ, അതിലൊരു സക്സസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നൊക്കെ ഓർത്ത് ഒരു കാര്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് പേ ഓഫ് ആവും, നമുക്കത് ദൈവം കൊണ്ടുതരും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിങ്ങളുടെ അടുത്ത് 1,000,000 ആയി 10,00,000 ആയി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു മൊമെന്റ്. പിന്നെ ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ, നിങ്ങളോട് ഓരോരുത്തരോടും ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ അതുപോലെ യൂട്യൂബേഴ്സിന്റെ അടുത്ത് എന്നെ ഒത്തിരി പേര്, എന്റെ തുടക്കത്തിൽ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട്. ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പൊ കോണ്ടാക്ട് ഇല്ല കേട്ടോ, ഇപ്പൊ പണ്ട് നമുക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ആ ഗ്രൂപ്പൊക്കെ പോയി, ഇപ്പം എല്ലാരും സെപ്പറേറ്റഡ് ഒക്കെ ആയി. പക്ഷെ ഇപ്പോഴും എല്ലാരും കീപ്പ് ഇൻ ടച്ച് ഒക്കെയാണ്, ആവശ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ ഒരു ഗ്രൂപ്പ് ഇല്ല, എനിക്കറിയില്ല ഉണ്ടോന്ന്, ഞാൻ ആ ഗ്രൂപ്പിൽ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ. പക്ഷെ എന്റെ അടുത്ത് അല്ലാതെ തന്നെ ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കാറും, ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ തുടക്കത്തിൽ മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറെ യൂട്യൂബ് ചാനൽസും ഉണ്ട്. അപ്പൊ അവരോടൊക്കെ ഒത്തിരി നന്ദിയുണ്ട്, ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ വന്ന്, അല്ലെങ്കിൽ ഈ ഒരു ഫേസിൽ ഇങ്ങനെ വന്നിരുന്ന് ഞാൻ 1,000,000 ആയി 10,00,000 സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറയാനുള്ള ഒരു അവസരത്തില് അവരും കൂടെ ഒരു ഭാഗമായതിലൊക്കെ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോ എല്ലാരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. അയ്യോ 1,000,000 ആയല്ലോ എന്ന് ഓർത്തിട്ട് ആരും തിരിച്ചു പോവാതിരിക്കോ, അല്ലെങ്കിൽ തിരിച്ചു പോവോ അല്ലെങ്കിൽ നോക്കാതിരിക്കോ ഒന്നും ചെയ്തേക്കരുത്. ഞാൻ ഇപ്പോഴും വീഡിയോ ഇടുന്നതാണ്. പിന്നെ എന്റെ വീഡിയോസ് എന്ന് പറയുന്നത് നിങ്ങൾ വലിയ വലിയ സംഭവങ്ങളൊന്നും എന്റെ വീഡിയോസിൽ പ്രതീക്ഷിക്കരുത്. അതായത് വലിയ ബുദ്ധിമുട്ടുള്ള പണികളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നമ്മുടെ മലയാളത്തിൽ തന്നെ ഇഷ്ടംപോലെ ചാനലുകളുണ്ട്, കുക്കിംഗ് ചാനൽസ് ഒക്കെ ഉണ്ട്. ഞാൻ എന്ന് പറയുന്നത് ഒന്നാമത് എനിക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്, ഞാനൊരു ഹൗസ് വൈഫാണ്, പിന്നെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു കോവിഡ് കാരണം വർക്ക് ഫ്രം ഹോം ആണെന്ന് മാത്രം, അത് ഇനി അടുത്ത 1 വർഷം വരെ ഞാൻ വർക്ക് ഫ്രം ഹോം ആണ് കേട്ടോ, അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വലിയ വലിയ ഡിഷസ് ഒക്കെ ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, സമയത്തിന്റെ പരിമിതികളൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പൊ ഞാൻ ഇപ്പോഴും ഈ കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അതും ഞാൻ പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കിംഗ് രീതിയിലോട്ട് നമ്മൾ ഒരു കുക്കിംഗ് കാണിക്കണം എന്നുള്ളത്. കാരണം ഇപ്പൊ ഞാൻ വലിയ വലിയ എന്താ ഇപ്പം കേക്ക്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കേക്കിന്റെ ഞാൻ വലിയ വലിയ സംഭവങ്ങളൊക്കെ എടുത്ത് കാണിച്ചിട്ട് അത് നമുക്ക് സാധാരണക്കാരുടെ വീട്ടിൽ ചിലപ്പോൾ അത് ഉണ്ടായിരിക്കണം എന്നില്ല, ആ ടൂൾസുകളൊന്നും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അത് ഉണ്ടാക്കാതെ ഇരിക്കുമ്പോ, വിഷമിക്കുമ്പോ ഒക്കെ ഉണ്ടാക്കാതെ ഇരിക്കുമ്പോ അതൊരു സങ്കടമല്ലേ, അയ്യോ നമുക്കും ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പല
കുറുക്ക് വഴികളൊക്കെ കണ്ടുപിടിച്ച് എങ്ങനെ നമുക്ക് അത് ആ ഒരു മെഷീൻ ഇല്ലാതെ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് എനിക്കിഷ്ടം. പിന്നെ സ്നാക്കുകളാണ് മെയിനായിട്ടും ഞാൻ ചെയ്യാൻ എനിക്കിഷ്ടം കേട്ടോ. കാരണം ഇവിടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും സ്നാക്ക് കഴിക്കാനാണ് ഇഷ്ടം, ചെറുകടി. അപ്പൊ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു പരിപാടി എനിക്കുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങള് ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാം ചാനലില്. അപ്പൊ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക, ഇനിയും കാണുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നെഗറ്റീവ് കമന്റ്സിനോട് നെഗറ്റീവ് കമന്റ്സ്, ഇപ്പം അതൊരു എക്സാമ്പിളാണ്. ഇപ്പൊ നമ്മളൊരു വീഡിയോ ഇട്ടു എന്ന് ഓർക്കുക, ഞാനൊരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ട്, അതായത് നിങ്ങൾക്ക് കാണാൻ തുടങ്ങിയിട്ട് ആ വീഡിയോ ചിലപ്പോൾ ഒരു 10 മിനിറ്റിന്റെ വീഡിയോ ആയിരിക്കും കേട്ടോ, പക്ഷെ എനിക്ക് അടുത്ത സെക്കൻഡിലെ വീഡിയോ അടിപൊളി എന്നൊക്കെ പറഞ്ഞ കമന്റ് വരാറുണ്ട്. അതായത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ആ വീഡിയോ ഒന്ന് തുറക്കാൻ പോലും സമയം കിട്ടാഞ്ഞിട്ട് ആ ചേച്ചിയുടെ വീഡിയോ കണ്ടായിരുന്നു, നല്ല രസമുണ്ട് കേൾക്കാൻ, അല്ലെങ്കിൽ നല്ലൊരു ഡിഷാണ്, ഞാൻ ഉടനെ ട്രൈ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അന്നേരമൊക്കെ ചിരി വരുവേ. അതൊക്കെ ചുമ്മാ സോപ്പിങ്ങിന് വേണ്ടി പറയുന്നതാ. കാരണം നമുക്കറിയാലോ നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് 10 മിനിറ്റ് ആണ്. നമുക്ക് വന്ന കമന്റ് എന്ന് പറയുന്നത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് 1 സെക്കൻഡിനകത്ത് 2 സെക്കൻഡിനകത്തൊക്കെ വന്നിട്ടുള്ള കമന്റ് ആണ്. അപ്പൊ അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് എന്താ പറയാ, സോപ്പിംഗ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. കാരണം അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ കാണുക, കണ്ടിട്ട് അത് നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് അഭിപ്രായം പറയുക. ഇനിയിപ്പോ അത് നന്നായില്ല, അല്ലെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്തിട്ട് നന്നായില്ല എന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. പക്ഷെ അത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ കമന്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ ട്രൈ ചെയ്തു, ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് വളരെ മാന്യമായിട്ട് പറയാം നമുക്ക്. അതല്ല, ചില ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ ഒക്കെ പേരൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് നമുക്ക് കൊള്ളത്തില്ല എന്ന് പറയുക. അപ്പം അതിനെ കുറിച്ചൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാട്ടോ. ഞാൻ അങ്ങനത്തെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നെഗറ്റീവ് കമന്റ്സിന്റെ. രസമാണ്, ചിലപ്പോ എനിക്ക് ചിരി വരും ചിലതൊക്കെ വായിക്കുമ്പോൾ. അങ്ങനെ നമ്മുടെ വീട്ടിലുള്ളവരെയും നാട്ടിലുള്ളവരെയും ഒക്കെ കൂട്ടിച്ചേർത്ത് ഒരു എന്താ പറയാ, പിന്നെ വായി കൊള്ളാത്ത ചില വാക്കുകളൊക്കെ വിളിച്ചിട്ടൊക്കെ ഉള്ള കമന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ അതൊരു എന്താ പറയാ, അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ഇടാം കേട്ടോ. അപ്പൊ അങ്ങനെ, അപ്പോ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഞാൻ അത് തന്നെയാ പറയണേ, നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോസിനും ലൈക്കുകൾക്കും ഷെയറുകൾക്കും ഡിസ്ലൈക്കുകൾക്കും കമന്റ്സിനും എല്ലാത്തിനും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പം നിങ്ങളാണ് ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഇരുന്ന് മുഖാമുഖം നോക്കി 10 ലക്ഷം ആയി എന്ന് പറയാനുള്ള എനിക്കുള്ള ആ ഒരു അവസരം ഒരുക്കി തന്നത് നിങ്ങൾ ഓരോരുത്തരാണ്, നിങ്ങൾ ഓരോരുത്തരുടെ വ്യൂ ആണ്. അപ്പൊ ഞാനത് മറക്കില്ല കേട്ടോ, ഒരിക്കലും. ഞാൻ ഈ ഒരു എന്റെ മരണം വരെ ഞാനത് മറക്കില്ല. കാരണം യൂട്യൂബ് എപ്പം നിർത്തിപ്പോയാലും എനിക്ക് ഈ ഒരു കാര്യം, ഈ ഒരു മൊമെന്റ് എന്റെ ലൈഫിൽ ഇനി ഒരിക്കലും സംഭവിക്കാൻ പോവില്ല, പോവാത്തൊരു സംഭവമാണ്. പിന്നെ ഞാൻ ഒരിക്കലും അച്ചീവ് ചെയ്യും എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു സംഭവമല്ല. എനിക്ക് ഇഷ്ടമായിരുന്നു വീഡിയോസ് ഇടാനൊക്കെ, വീഡിയോസ് ഞാൻ ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊരിക്കലും ഞാൻ ഒരു മില്യൺ, ഒരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിലാവുന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. 1.5 വർഷമാണ് എനിക്ക് എടുത്തത്. നവംബർ 1 ഞാൻ വീഡിയോസൊക്കെ പ്രോപ്പർലി അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അടുത്ത നവംബർ, ഈ വരുന്ന നവംബറിലോട്ട് 2 വർഷമേ ആവത്തുള്ളൂ. അപ്പം ആ 2 വർഷത്തിന് താഴെ തന്നെ നമുക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹം മാത്രമാണത്. അപ്പൊ അതിനും പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും, അത് ഞാൻ മറന്നിട്ടില്ല. ഞാൻ അത് എപ്പോഴും ഓർക്കുന്നുണ്ട്, മരണം വരെ ഓർക്കും. അപ്പൊ ഒത്തിരി നന്ദി എല്ലാവർക്കും, ഇനിയും സപ്പോർട്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി, ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇത് എന്തോ ഭയങ്കര ഒരു, ഒന്നാമത് എനിക്കൊരു ഉറക്കപ്പിച്ച് ഉണ്ട് കേട്ടോ എന്റെ മുഖത്ത്. ആ ഒരു ഉറക്കപ്പിച്ച് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൊട്ടൊക്കെ കൊത്തിയിരിക്കുന്നത്. ഇവിടെ സമയം ഇപ്പൊ പുലർച്ചെ സമയമാണ്. ഞാനിപ്പോ വൈകുന്നേരം കുറെ നേരം നോക്കിയിരുന്നത് എപ്പാവും എപ്പാവും എന്നുള്ളത്. പെട്ടെന്നാണ് ഇത് ഈ ഒരു 1 മില്യൺ ആയി എന്നുള്ളതൊക്കെ വന്നിട്ടുള്ളത്. അപ്പം അറിഞ്ഞ് ഞാൻ പെട്ടെന്ന് അറിഞ്ഞതെന്ന് പറഞ്ഞ ഹസ്ബൻഡ് ജോലി ചെയ്യണുണ്ട്, നൈറ്റ് ഡ്യൂട്ടിയാണ്, ഹോസ്പിറ്റലിലാണ് ആള്. അപ്പൊ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് വന്ന് ഇങ്ങനെ 1 മില്യൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എഴുന്നേറ്റ് വന്നതാണ് ഞാൻ. അതുകൊണ്ടാണ് ചില പറയുന്നതിൽ എന്തെങ്കിലും പൊരുത്തക്കേട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, അതൊരു ഉറക്കപ്പിച്ചേടെയാണെന്ന് കണക്കാക്കാം. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഈ ഒരു 1 മില്യൺ ആയി എന്നുള്ള ഒരു സത്യം ഞാൻ ഉൾക്കൊണ്ട് വരുന്നേ ഉള്ളൂ. ഞാൻ ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് ആയി 10 ലക്ഷം ആയി എന്നുള്ള ഒരു സത്യാവസ്ഥയിലോട്ട് ഞാൻ കടന്നു വരുന്നേ ഉള്ളൂ. പക്ഷേ എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം കേട്ടോ നിങ്ങൾ ഓരോരുത്തരും. ഈ ഒരു ചാനലില് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. പിന്നെ എല്ലാം വീഡിയോസും ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം നമ്മളൊരു കറി ഉണ്ടാക്കി, ഇപ്പൊ നമ്മളൊരു 10 പേരൊരു കോമ്പറ്റീഷന് വിളിക്കുവാണെങ്കിലും 10 പേരോട് നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ പറയുവാണെന്ന് ഓർത്തോ,
ഈ പത്ത് പേരും പത്ത് രീതിയിലായിരിക്കും അവിയൽ ഉണ്ടാക്കുക. പത്ത് പേർക്കും പത്ത് രുചികളായിരിക്കും. അതിലിപ്പം ഞാൻ ഒന്ന് ടേസ്റ്റ്, ചിലപ്പോൾ എല്ലാവരും എടുക്കുന്ന സാധനങ്ങളൊക്കെ സെയിം ആയിരിക്കും, പക്ഷെ ഞാൻ അതൊന്ന് നമ്മൾ ഓരോരുത്തരും അതൊന്ന് രുചിച്ച് പത്ത് അവിയലും രുചിച്ച് നോക്കാൻ പോയി കഴിഞ്ഞാൽ പത്തെണ്ണത്തിൽ ചിലപ്പോൾ പത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, ചിലപ്പോൾ പത്തെണ്ണത്തിൽ ഒന്നോ രണ്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരും, ചിലപ്പോൾ പത്തും ഇഷ്ടപ്പെട്ടു എന്ന് വരും. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ നാവിന്റെ രുചിയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ നമ്മളൊരു ഒരു കുക്ക് അതായത് ഒരു വീഡിയോ നമ്മൾ ഇടുമ്പോൾ, കുക്കിംഗ് റെസിപ്പി നമ്മൾ ഇടുമ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. അത് ചിലവർക്ക് അതിന്റെ രുചി ഇഷ്ടപ്പെടാം, ചിലവർക്ക് അതിനെ രുചി ഇഷ്ടപ്പെടില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, അതിനെ നെഗറ്റീവായിട്ട് അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, കൊള്ളത്തില്ല എന്ന് പറയും. അപ്പൊ അതൊക്കെ ആദ്യമൊന്നും ഞാൻ എനിക്ക് സങ്കടമായിരുന്നു കേട്ടോ, അങ്ങനെയൊക്കെ വരുമ്പം അയ്യോ അത് ഇതെന്താ ഇങ്ങനെ വന്ന്, ഞാൻ അത് ഉണ്ടാക്കിയത് കൊള്ളത്തില്ല. പിന്നീടാ ഞാൻ ആലോചിച്ചേ, ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ അമ്മ, നമ്മളെല്ലാവരും പറയുന്ന ഒന്നാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ കുക്ക് നമ്മുടെ അമ്മയാണെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഫുഡ് ആരുടെയും ചോദിച്ചു നമ്മൾ മിക്കവരും ഒരു 98% ആൾക്കാരും പറയും നമ്മുടെ അമ്മമാരുടെ ഭക്ഷണം എന്നാണ്. എന്നാൽ ഈ അമ്മമാരുടെ ഭക്ഷണത്തിൽ ഇഷ്ടപ്പെടാത്ത ഭക്ഷണങ്ങൾ നമുക്കുണ്ട് ഇല്ലേ, ഒന്നോ രണ്ടൊക്കെ ഓ അമ്മ അത് വെച്ചാൽ കൊള്ളത്തില്ല, അത് ആ ആന്റി വെച്ചാലും നല്ലത്, അല്ലെങ്കിൽ അത് അമ്മായി വെച്ചാലും നല്ലത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതേപോലെ തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ, ഞാൻ ടോപ്പിക്കൊക്കെ വിട്ടുപോകുന്നു തോന്നുന്നു. അപ്പൊ അത്രേ ഉള്ളൂ, നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അപ്പൊ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഞാൻ ഇടുന്നില്ല, കാരണം ഇന്നിപ്പോ ഒരു സെലിബ്രേഷൻ മൂഡിലായിരിക്കും. ഇന്ന് രാവിലെ ഒക്കെ ഞാനിങ്ങനെ ഓഫീസിൽ അവധി വിളിച്ച് പറയണോന്നൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുക, കാരണം ഇനിയിപ്പോ രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വർക്ക് ജോലിക്ക് കയറണം. അപ്പൊ ഞാനിങ്ങനെ മടി പിടിച്ചിരിക്കുവാണോ എന്നൊരു സംശയം. എന്തായാലും നോക്കട്ടെ, ഞാൻ പറ്റുവാണെങ്കിൽ ജോലിക്ക് കയറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അവധി എടുക്കും. പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഇല്ല കേട്ടോ, ഇന്ന് കുക്കിംഗ് വീഡിയോ ഇല്ല, ഇന്ന് ഈ ഒരു കൊച്ചു വീഡിയോ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഒത്തിരി നന്ദി എല്ലാവർക്കും, ഒരിക്കൽ കൂടി താങ്ക് യു.